തമിഴൻ പ്രധാനമന്ത്രിയാകുന്നത് ഡി എം കെ മുടക്കിയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാദം തെറ്റെന്ന എം ബി കനിമൊഴി. ചരിത്രം വളച്ചൊടിക്കുന്നതും വ്യാജ പ്രചാരണവും ബി ജെ പിയുടെ ശീലമാണ്. ആരുടെയും വഴിമുടക്കുന്നവരല്ല ഡി എം കെ എന്നും കനിമൊഴി പറഞ്ഞു. ആദ്യം തമിഴരെ അംഗീകരിക്കാൻ ശ്രമിക്കൂ എന്ന ബി ജെ പിയോട് കനിമൊഴി പറഞ്ഞു. തമിഴ് ഔദ്യോഗിക ഭാഷയാക്കണമെന്ന ആവശ്യം ആദ്യം അംഗീകരിക്കൂ. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അവസരവും നികുതി വിഹിതവും ഉറപ്പാക്കൂ. എന്നിട്ട് മതി തമിഴിനെ പ്രധാനമന്ത്രിയാക്കുമെന്ന പ്രഖ്യാപനമെന്നും കനിമൊഴി ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ കെ കാമരാജിനെയും ജി കെ മൂപ്പനാറിനെയും പ്രധാനമന്ത്രിയാക്കുന്നതിൽ നിന്ന് ഡി എം കെ തടഞ്ഞുവെന്ന് അമിത്ഷാ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. ബി ജെ പി നേതാവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എന്താണ് ദേഷ്യമെന്നും സ്റ്റാലിൻ അമിത്ഷായോട് ചോദിച്ചു. അമിത്ഷായുടെ നിർദ്ദേശം താൻ സ്വാഗതം ചെയ്യുന്നെന്നും നരേന്ദ്രമോദിയോടുള്ള അദ്ദേഹത്തിന്റെ ദേഷ്യം എന്താണെന്ന് തനിക്കറിയില്ലെന്നും സ്റ്റാലിൻ പരിഹസിച്ചു. തമിഴ്നാട്ടിൽ നിന്നൊരാൾ പ്രധാനമന്ത്രിയാകണമെന്ന ആശയം ബി ജെ പിക്കുണ്ടെങ്കിൽ തെലങ്കാന ഗവർണറായ തമിഴിസൈ സൗന്ദരരാജനും കേന്ദ്രമന്ത്രി എൽ മുരുകനുമുണ്ടല്ലോ എന്നും സ്റ്റാലിൻ പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.